എന്തൊക്കെയുണ്ട് തുഷാരടി വിശേഷങ്ങള്? ആ ഭൂപേഷേ, എങ്ങനെയുണ്ടായിരുന്നു വർക്കൊക്കെ? ഇത് ലൈവ്. ഇനി 80s ഉണ്ടായിരുന്ന വില്ലൻ ജനാർദ്ദനൻ ചേട്ടൻ. മിസ്റ്റർ തോമസ്, ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവനെ കൊന്നുകളയുക. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അവൻ മൂലം നമുക്ക് നശിച്ചിരിക്കുന്നത്. നാളെ നേരം വെളുക്കുമ്പോൾ അവന്റെ കഴുത്തിൽ തലയുണ്ടാവാൻ പാടില്ല. എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മയിരിക്കട്ടെ. എനി ഗർവാസ്താശ, അപ്പോ പിഷാടിയും സപ്പോർട്ട് ചെയ്യണേ. ഗർവാസ്താശ, നമ്മുടെ പ്രശ്നങ്ങൾ തീർത്തുതരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ സാറിനെ കുറിച്ച് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പൊക്കി പൊക്കി പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പൊക്കി പൊക്കി പറയാൻ പോയത്? എന്തോ നീ പറഞ്ഞത്? ഒന്നുമില്ല, ഗോപാലകൃഷ്ണൻ സാർ ഉർവശി തിയേറ്റേഴ്സിലെ പ്രധാന നടനാണ്, നല്ല നടനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, അത് പൊക്കി പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ പേര്? പൊന്നപ്പൻ. ഓ, ഇതിന്റെ ഇടയിൽ അങ്ങനെയും ഒരു ബ്രാൻഡ് ഇറങ്ങിയോ? കൊള്ളാം കൊള്ളാം. അയ്യോ, ഞാൻ ഇതിന്റെ പേരല്ലേ പറഞ്ഞത്? എന്റെ പേരാ പറഞ്ഞത്? പൊന്നപ്പൻ. ഓ, നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ, തനി തങ്കമല്ലേ? ഗർഭാസിസാശാന് അയാൾ ആരാണെന്ന് മനസ്സിലായോ? പിന്നെ ഇതാരാണെന്ന് നിനക്കറിയാവോ? ഇതാണ് ഉർവശി തിയേറ്റേഴ്സ്. ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഉർവശി തിയേറ്റേഴ്സിൽ പ്രധാന നടനായി നിൽക്കുന്ന തങ്കപ്പൻ. അയ്യോ, ഞാനല്ല, ഈ ഇരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാറാണ് ഉർവശി തിയേറ്റേഴ്സിലെ പ്രധാന നടൻ. ആ, അപ്പൊ നീ ആരാ? ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് തീർത്തു തരണം. ഇനിയുണ്ടോ? കൊണ്ടുവാ കൊണ്ടുവാ. അതല്ല, ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു നടി വേണം. ഒന്നോ എത്ര എണ്ണത്തിന് വേണം? സന്ധ്യാമേ, സന്ധ്യാമേ.